മിശിഹായേൽ പ്രിയപ്പെട്ട എൻ്റെ മക്കളെ, ഇന്ന് 12 ശ്രീഹന്മാരുടെ ആ വിളിയാണ് സുവിശേഷത്തിൽ നമ്മൾ വായിച്ചു കേട്ടത്. 12 ശ്രീഹന്മാരെ വിളിച്ചത് മലയിലേക്ക് കയറിയാണ് വിളിച്ചത് എന്ന് പ്രത്യേകമായി മർക്കോസിൻ്റെ സുവിശേഷം എടുത്തു പറയുന്നു. മല നമുക്കറിയാവുന്നതുപോലെ ദൈവജനത്തിൻ്റെ ചരിത്രത്തിൽ ദൈവത്തിൻ്റെ വെളിപാടുകളുടെ വേദിയാണ്. സീനാമലയിലാണ് ദൈവം ആ പഴയ നിയമ ദൈവജനത്തിന് രൂപം കൊടുത്തത്, അവരുമായി ഉടമ്പടി സ്ഥാപിച്ചത്. 12 ഗോത്രങ്ങളായിട്ട് അവരെ ദൈവം വളർത്തിയത്, അതിനെല്ലാം അതിന് തുടക്കം കുറിച്ചത് മലയിലാണ്, സീനാമലയിലാണ്. അതുപോലെ പുതിയ ദൈവജനത്തിന് അതിനടിസ്ഥാനമായി തീരേണ്ട 12 പേരെ ദൈവം വിളിക്കുന്നത് മലയിലേക്ക് കയറിയാണ്. തനിക്കിഷ്ടമുള്ളവരെ വിളിച്ചു എന്നാണ് അവരെ വിശേഷിപ്പിക്കുന്നത്. അപ്പം ഇത് തീർച്ചയായും സഭയുടെ വിളിയാണ്, സഭയ്ക്കടിസ്ഥാനമായി തീരേണ്ട 12 പേരുടെ വിളി സഭയുടെ തന്നെ വിളിയാണ്. സഭ അംഗങ്ങളായ നമ്മുടെ ഓരോരുത്തരുടെയും വിളിയെ സൂചിപ്പിക്കുന്നതാണത്. അടിസ്ഥാനപരമായ ആ ക്രിസ്ത്യാനികളുടെ വിളി സഭയുടെ ക്രിസ്തു ശിഷ്യരുടെ സമൂഹമാണല്ലോ സഭ, അവരുടെ വിളിയെ സൂചിപ്പിക്കുന്നതാണ്. അപ്പോൾ നമ്മുടെ ഓരോരുത്തരുടെയും വിളി, നമ്മൾ ദൈവത്താൽ പ്രത്യേകമായി വിളിക്കപ്പെട്ടവരാണ്. സഭ എന്ന് പറയുന്നതിൻ്റെ പേര് നമുക്കറിയാമല്ലോ, എക്ലേസിയ, ഗ്രീക്കിലും ലത്തീനിലും ആ വാക്ക് തന്നെയാണ്. എക്ലേസിയ എന്ന് പറഞ്ഞാൽ വിളിക്കപ്പെട്ടവരുടെ സമൂഹം എന്നാണ്. ദൈവ വിളി, ദൈവത്തിൻ്റെ വിളി നമ്മുടെ ജീവിതത്തിൻ്റെ അടിസ്ഥാനമാണ്. നമ്മുടെ ജനനം തന്നെ ഒരു ദൈവ വിളിയാണ്. ആ ജനനത്തിൻ്റെ തുടർച്ചയായിട്ട് അതിന് പ്രത്യേകമായിട്ടുള്ള ചില പ്രത്യേകതകൾ, പ്രത്യേകം നമ്മൾ ഓരോ ജീവിത അന്തസ്സിലേക്ക് പ്രവേശിക്കുന്നു, ആ കുടുംബജീവിതം, പിന്നീട് സമർപ്പണ ജീവിതം, വൈദിക ജീവിതം, സന്യാസ ജീവിതം, ഇങ്ങനെ പല എന്നുണ്ടെന്ന് മാത്രമേ ഉള്ളൂ. അടിസ്ഥാനപരമായ നമ്മുടെ ജീവിതം ഒരു ദൈവ വിളിയാണ്, അത് പ്രത്യേകമായ ഒരു വിളിയാണ്, ഈ ദൈവജനത്തിൻ്റെ ഭാഗമായിട്ട് ജീവിക്കുവാനുള്ള ഒരു വിളിയാണ്. ആ വിളിയുടെ സ്വഭാവം എന്താണ്, എന്തിനു വേണ്ടിയാണ് നമ്മെ ദൈവം വിളിച്ചത് എന്നൊക്കെ സൂചിപ്പിക്കുന്ന ഒരു ഭാഗമാണിത്. 3 കാര്യങ്ങളാണ് പ്രത്യേകമായിട്ട് എടുത്തു പറയുന്നത്. തന്നോടുകൂടെ ആയിരിക്കുക, പ്രഘോഷിക്കാൻ അയക്കപ്പെടുക, അശുദ്ധാത്മാക്കളെ ബഹിഷ്കരിക്കുക. 3 കാര്യങ്ങളാണ്. ഈശോയോടുകൂടി ആയിരിക്കുക എന്നുള്ളതാണ് നമ്മുടെ വിളിയുടെ അടിസ്ഥാനപരമായ ഒരു സ്വഭാവം. ഈശോയോടുകൂടി ആയിരിക്കുക, തന്നോടുകൂടി ആയിരിക്കുക. നമ്മൾ ഈശോയോടുകൂടി ജീവിക്കുക എന്ന് പറഞ്ഞാൽ എന്താ, എങ്ങനെയാണ് നമുക്കത് പ്രായോഗികമായിട്ട് ചെയ്യാൻ സാധിക്കുന്നത്? സഭയോടുകൂടി ആയിരിക്കുക എന്നതാണ്. കാരണം സഭയാണ് ഈ ലോകത്തിൽ കാണപ്പെട്ട മിശിഹായുടെ ശരീരം. ഈ ലോകത്തിൽ ഈശോ ജീവിക്കുന്നത് സഭയിലൂടെയാണ്, മറ്റുള്ളവർക്ക് കാണാവുന്ന രീതിയിൽ ജീവിക്കുന്നത് സഭയിലൂടെയാണ്. ചേർച്ച് ഈസ് ദ ബോഡി ഓഫ് ക്രൈസ്റ്റ്, അല്ലേ, മിശിഹായുടെ ശരീരമാണെന്നാണ് പൗലോസ്ലിഹ വിശേഷിപ്പിച്ചിരിക്കുന്നത്. പൗലോസ്ലിഹ ഉത്ഥാനം ചെയ്ത മിശിഹായെ അനുഭവിച്ചറിഞ്ഞത് സഭയിലാണ്. അതുകൊണ്ട് ആ വിളിക്കപ്പെട്ടവരുടെ ആ സമൂഹത്തിലേക്കാണ് നമ്മളെ ദൈവം വിളിച്ചിരിക്കുന്നത്. പ്രത്യേകമായി വിളിക്കപ്പെട്ട ആ ഒരു സമൂഹം, അത് ഈശോയോടുകൂടി ആയിരിക്കുന്ന വേണ്ടിയിട്ട് വിളിക്കപ്പെട്ടവരാണ്. അപ്പം നമ്മളെപ്പോഴും ഈശോയോടുകൂടിയാണ് ജീവിക്കുന്നത് എന്ന ഉറപ്പ് വരുത്തണം. എന്ന് പറഞ്ഞാൽ എന്താണ്, ഈശോ ആരാണ്? ദൈവത്തിൻ്റെ പുത്രനാണ്. ആ ദൈവപുത്രത്വത്തിൻ്റെ ആ വ്യക്തിത്വം സ്വന്തമാക്കിക്കൊണ്ടുള്ള ഒരു ജീവിതം, ഈശോ ജീവിച്ചതുപോലെ ആ ദൈവത്തിൻ്റെ ഹിതമനുസരിച്ച് ഓരോ നിമിഷവും, ദൈവത്തിൻ്റെ ആ വിളിക്കനുസൃതമായിട്ട് ഓരോ നിമിഷവും ജീവിച്ചുകൊണ്ടാണ് ആ ഈശോയോടുകൂടി ആയിരിക്കുക എന്ന് പറയുന്ന ആ ജീവിതം. അത് സഭയിലൂടെയാണ്, അല്ലാതെ സഭയ്ക്ക് പുറമേയല്ല.
അല്ലെങ്കിൽ ഓരോരുത്തർക്കും ഇഷ്ടമുള്ളതുപോലെയല്ല. ആ ദൈവത്തിൻ്റെ ഹിതപ്രകാരം ആ സഭയുടെ ജീവിതം, സഭയോട് ചേർന്ന് ഉള്ള ഒരു ജീവിതം നയിക്കുമ്പോഴാണ് നമ്മൾ ഈശോയോടുകൂടി ആയിരിക്കുന്നത് എന്ന് ഓർമ്മയോർപ്പിക്കുകയാണ്. രണ്ടാമതായിട്ട് എന്തിനാണ് പ്രഘോഷിക്കാൻ അയക്കുന്നതിന് വേണ്ടിയിട്ടാണ്. പ്രഘോഷിക്കുക എന്നാണ്, പ്രസംഗിക്കുക എന്നുള്ളതല്ല. ചിലപ്പോൾ പ്രസംഗിക്കുക എന്ന് ചിലർ വിവർത്തനം ചെയ്യാറുണ്ട്. ടു പ്രൊക്ലെയിം എന്താണ്? നല്ല വിശേഷം പ്രഘോഷിക്കുക. സുവിശേഷം, സുവിശേഷം, നല്ല വിശേഷം. എന്താണ് നല്ല വിശേഷം എന്ന് നമുക്കറിയാം. ദൈവരാജ്യത്തിൻ്റെ സുവിശേഷം, രക്ഷയുടെ സുവിശേഷം, ജീവൻ്റെ സുവിശേഷം, അത് പ്രഘോഷിക്കുക. ആ അത് പ്രഘോഷിക്കുവാനുള്ള ദൗത്യം ഓരോ ക്രൈസ്തവനുമുണ്ട്. സഭയുടെ ഓരോ അംഗത്തിനും ആ ദൗത്യമുണ്ട്. സഭ അവശ്യം മിഷണറിയാണ്, പ്രേഷിതയാണ് എന്ന് നമ്മൾ പറയുന്നത് അതിൻ്റെ അർത്ഥം അതാണ്. ദ ചർച്ച് ഈസ് എസെൻഷ്യലി മിഷണറി. ആ പ്രേഷിത സ്വഭാവമില്ലാത്ത, പ്രേഷിത ദൗത്യ ബോധമില്ലാത്ത ആള് സഭയുടെ അംഗമല്ല, ആയിരിക്കാൻ അർഹതയില്ല എന്നുള്ളതാണ്. അപ്പം അതുകൊണ്ട് ആ ഒരു സുവിശേഷം പ്രഘോഷിക്കുക എന്നുള്ളത് നമ്മുടെ എല്ലാവരുടെയും ജീവിത ദൗത്യമാണ്. അതിനുവേണ്ടിയാണ് ദൈവം നമ്മളെ സ്വന്തമാക്കിയത്, ദൈവം നമ്മെ വിളിച്ചത് എന്നുള്ള ആ ഒരു ബോധ്യം നമുക്ക് എപ്പോഴും ഉണ്ടാവണം. അത് 24 മണിക്കൂറും പ്രഘോഷിക്കണം. അതാണ് പ്രഘോഷിക്കുക എന്ന വാക്കിൻ്റെ അർത്ഥം. വെറും പ്രസംഗമല്ല, പിന്നെ ജീവിതമാണ് പ്രഘോഷണം. ആ ഈശോയ്ക്ക് സാക്ഷ്യം വഹിച്ചുകൊണ്ടുള്ള ആ ഒരു ജീവിതം, ഈശോയെ ലോകത്തിൽ സന്നിഹിതമാക്കുന്ന ഒരു ജീവിതം, അതാണ് പ്രഘോഷണമെന്ന് പറയുന്നത്. എല്ലാ ക്രൈസ്തവരുടെയും വിളിയാണ്, അടിസ്ഥാനപരമായ വിളിയാണ് അത്. നമ്മളെ സമർപ്പണ ജീവിതം നയിക്കുന്നവരും വൈദിക ജീവിതം നയിക്കുന്നവരും എല്ലാവരും ഈ പ്രഘോഷിക്കുവാനായിട്ട് വിളിക്കപ്പെട്ടവരാണ്. ആ ദൗത്യബോധത്തോടുകൂടി 24 മണിക്കൂറും ഓരോ നിമിഷവും ജീവിക്കണം. നമ്മൾ എന്ത് ജോലി ചെയ്യുന്നതിനാണെങ്കിലും ഈ ലോകത്തിൽ പല ജോലികൾ ചെയ്യുന്നുണ്ട്. ആ ജോലികളൊക്കെ ചെയ്യുവാനായിട്ട് കർത്താവ് നമുക്ക് തരുന്ന കൃപ എന്തിനു വേണ്ടിയാണ്? ആത്യന്തികമായി ഈ സുവിശേഷം പ്രഘോഷിക്കുക എന്നുള്ളതാണ് എൻ്റെ ലക്ഷ്യം. ആ ഒരു ദൗത്യബോധത്തോടുകൂടി ജീവിക്കുവാൻ നമുക്ക് സാധിക്കണം. മൂന്നാമതായിട്ട് അശുദ്ധാത്മാക്കളെ മേൽ അധികാരം കൊടുത്തു അവരെ ബഹിഷ്കരിക്കുവാനായിട്ട് എന്നാണ്. എന്തെന്നാണ് അതിൻ്റെ അർത്ഥം? എന്താണ് വിശുദ്ധിയുടെ പ്രേഷിതത്വമാണ് ഓരോ ക്രൈസ്തവൻ്റെയും പ്രേഷിതത്വം. എല്ലാവരും വിശുദ്ധിയിലേക്ക് വിളിക്കപ്പെട്ടിരിക്കുന്നു. ആ വിശുദ്ധി ജീവിക്കുവാനും ആ വിശുദ്ധി പ്രഘോഷിക്കുവാനും കടപ്പെട്ടവരാണ് ഓരോ ക്രൈസ്തവനും എന്നുള്ള ആ ഒരു സ്വഭാവമാണ് പ്രത്യേകമായിട്ടതുകൊണ്ട് നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്. അപ്പോൾ ആ വിശുദ്ധിയുമായ ജീവിതം നയിച്ചുകൊണ്ട് ആ നമ്മുടെ ജീവിതം ഒരു വിശുദ്ധിയുടെ പ്രഘോഷണമാണ് എന്ന് ഉറപ്പുവരുത്തിക്കൊണ്ട് ജീവിക്കുവാൻ നമുക്ക് സാധിക്കണം. ഇതാണ് നമ്മളെ ദൈവം വിളിച്ചതിൻ്റെ ലക്ഷ്യം. ഇതാണ് ആ ഈ ഒരു ദൗത്യബോധത്തോടുകൂടി ഓരോ നിമിഷവും ജീവിക്കുവാൻ നമുക്ക് സാധിച്ചാൽ നമ്മുടെ ജീവിതം ദൈവ വിളിക്കനുസൃതമായിട്ടുള്ള ഒരു ജീവിതമായിട്ട് തീരും. അതിന് യാതൊരു സംശയവുമില്ല. ബാക്കി എന്തെല്ലാം വലിയ കാര്യങ്ങൾ നമ്മൾ നിർവഹിച്ചാലും ഈ ദൈവ വിളിക്കനുസൃതമായിട്ടുള്ള ജീവിതം നയിക്കുന്നില്ലെങ്കിൽ നമ്മുടെ ജീവിതം അതിൻ്റെ ലക്ഷ്യം സാധിക്കുന്നില്ല എന്നുള്ള ആ ഒരു ബോധ്യം നമുക്കുണ്ടാവണം. അപ്രകാരം ആ സഭയോട് ചേർന്ന് ഈ സുവിശേഷ പ്രഘോഷണ ദൗത്യബോധത്തോടുകൂടി ഓരോ നിമിഷവും ജീവിക്കുവാനായിട്ട് നമുക്ക് സാധിക്കണം എന്ന ഇന്നത്തെ സുവിശേഷം നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. ആ രീതിയിൽ ജീവിക്കുവാനായിട്ട് നമുക്ക് ആത്മാർത്ഥമായിട്ട് പരിശ്രമിക്കാം. അതിനുള്ള കൃപയ്ക്കായി നമുക്കിന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം.